നമസ്കാരം. ഒണൈൻഡ്യ മലയാളം. അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് വിടം നൽകിയിരിക്കുകയാണ് രാജ്യം. പൂർണ്ണ ദേശീയ ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ദില്ലിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ നടക്കുകയും ചെയ്തു. രാജാജി മാർഗിലെ വസതിയിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രി അടക്കമുള്ളവരും പ്രണബ് മുഖർജിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പൊതുദർശനം മുതൽ സംസ്കാരം വരെയുള്ള ചടങ്ങുകൾ നടന്നത്. ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ആശുപത്രിയിൽ നിന്ന് രാവിലെ 9:00 പ്രണബ് മുഖർജിയുടെ മൃതദേഹം രാജാജി റോഡിലെ 10-ാം നമ്പർ വസതിയിലെത്തിച്ചു. അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നതുകൊണ്ട് പ്രത്യേക പേടകത്തിൽ അടക്കം ചെയ്താണ് പ്രണബ് മുഖർജിയുടെ മൃതദേഹം വിട്ടു നൽകിയത്. പ്രണബ് മുഖർജിയുടെ ഛായാചിത്രത്തിന് മുമ്പിലാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ കോവിഡ് മാർഗനിർദ്ദേശങ്ങളും സംസ്കാര ചടങ്ങിൽ പാലിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ട് 5:00 പ്രണബ് മുഖർജി അന്തരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ രാജാജി മാർഗിലെ ഔദ്യോഗിക വസതിയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു. പ്രണബ് മുഖർജിയുടെ വിയോഗത്തിന് പിന്നാലെ 31 ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 6 വരെ സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.